ഈശോയിൽ സ്നേഹമുള്ളവരെ, പോപ്പ് മിഷൻ ധ്യാനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ചാനലിലെ എല്ലാ പ്രേക്ഷകരെയും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, പോട്ട ഡിവൈൻ ശുശ്രൂഷയ്ക്ക് അടിത്തറയായിട്ട് നിൽക്കുന്ന പോപ്പ് മിഷൻ ധ്യാനം കേരളസഭയിൽ വിൻസൽ സഭ ആരംഭിച്ചു. വിൻസൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് ഈശോ ഏൽപ്പിച്ച ഈ ധ്യാനം ഇടവകളുടെ നവീകരണത്തിനായിട്ട് പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു. ഈ ധ്യാനമാണ് പിന്നീട് പോട്ട ഡിവൈൻ ശുശ്രൂഷയുടെ ആരംഭത്തിന് തുടക്കം കുറിച്ചത്. പോപ്പ് മിഷൻ ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇത് പ്രത്യാശ മാതാ ദേവാലയം വൈപ്പിൻ, കൊച്ചി രൂപതയുടെ അതിപുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ വടക്കേ അറ്റത്തുള്ള ദേവാലയമാണിത്. കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അറബിക്കടലിന്റെ അഴിമുഖ പ്രദേശത്താണ് ഈ ദേവാലയം. ദൈവസ്നേഹത്തിൽ ആഴപ്പെടുന്ന വിശ്വാസ ജീവിതം മാതൃകയാക്കിയ ഒരു ജനസമൂഹത്തിന്റെ കൂട്ടായ്മ ഈ ദേവാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ജോർജ് ഇടയടുത്ത് ഈടവകയുടെ ഇപ്പോഴത്തെ വികാരിയാണ്. ഞങ്ങളിവിടെ രണ്ട് വൈദികരുണ്ട്, റവറൻ ഫാദർ മാർട്ടിൻ ഗബ്രാലും. ഞങ്ങളിവിടെ ആയിട്ടിപ്പോൾ 3 വർഷം പൂർത്തിയായി. കൊച്ചി രൂപതയുടെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ വടക്കേ അറ്റത്തുള്ള ദേവാലയമാണ് വൈപ്പിൻ പ്രത്യാശ മാത ദേവാലയം. 460 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവകയാണിത്. ഈ ദേവാലയത്തിൽ കാണുന്ന മെയിൻ അൾത്താര, ഇരു സൈഡിലുമുള്ള ചെറിയ അൾത്താരകളും പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നിർമ്മിതമായിട്ടുള്ളതാണ്. ഈ വൈപ്പിൻകരയിലെ ആദ്യത്തെ ദേവാലയം, കടലെടുത്തിന് ശേഷം രണ്ടാമത്തെ ദേവാലയം, ഇപ്പോൾ പള്ളി സെമിത്തേരി നിലകൊള്ളുന്നിടത്താണുള്ളത്. അതിൻ്റെ തിരുശിക്ഷിപ്പെന്ന രീതിയിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 1663 ഈ ദേവാലയം ആശീർവദിക്കപ്പെടുകയും ഇടവായാക്കി ഉയർത്തപ്പെടുകയും ചെയ്തത്. അപ്പോൾ ഇത്തരം പാരമ്പര്യമുള്ള ഈ ഇടവകയുടെ പ്രധാന അൾത്താര ഫോർട്ട് കൊച്ചിയിലെ ലന്തപ്പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് ഫ്രാൻസിസ് സേവ്യസ് ചർച്ചിൻ്റെ പുനർനിർമ്മാണ അവസരത്തിൽ ഇവിടെ സ്ഥാപിച്ചതാണ്. കാരണം പോർച്ചുഗീസുകാരെ ഡച്ചുകാർ കീഴ്പ്പെടുത്തിയപ്പോൾ, പ്രൊട്ടസ്റ്റൻ്റുകാരായിരുന്ന ഡച്ചുകാർക്ക് അവരുടെ ആരാധനയ്ക്കായിട്ട് ലന്തപ്പള്ളി ഉപയോഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അൾത്താരയും ഈ ചെറിയ അൾത്താരകളും അന്നത്തെ ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഇങ്ങോട്ട് കൊണ്ടുവരികയും ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം. ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, ഞാൻ ഇതുക്കു മുമ്പായിരുന്ന നസ്രത്ത് ഇടവകയിൽ വെച്ച് ധ്യാനം നടത്തിയപ്പോൾ അവിടെ ഇടവകയ്ക്കുണ്ടായ ആത്മീയമായ ചലനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ബഹുമാനപ്പെട്ട മാർട്ടിൻ അച്ഛനും ഇതിൻ്റെ കൺവീനർമാരും വളരെയേറെ പല പ്രാവശ്യം പോട്ട ആശ്രമത്തിൽ ചെല്ലുകയും അടുത്ത വൈദികരെ കണ്ട് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നീണ്ട ഒരുക്കത്തിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ധ്യാനം ഇവിടെ സാധ്യമായത്. ഇതിൽ പറയുന്ന സാക്ഷികൾ മൊഴികളിൽ നിന്ന് തന്നെ എന്തുമാത്രം ആത്മീയ ഉണർവ് ഈ ഇടവകയ്ക്ക് ഈ ധ്യാനം നൽകിയിട്ടുണ്ട് എന്നതിന് സാക്ഷ്യമാണ്, തെളിവാണ്. ഇപ്പോൾ എന്തെല്ലാം ഉദ്ദേശത്തോടുകൂടിയാണോ ഇത് നടത്തുവാൻ ഉദ്ദേശിച്ചത് അത് മുഴുവൻ ഇവിടെ സാധിച്ചു എന്ന പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്.
യേശുവിന്റെ പിന്നാലെ അടിവച്ചടിവച്ചണിയണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയിൽ വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവു വേണ്ടി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ പ്രത്യാശത്തും കാലവുമായി നാം യേശുവിന്റെ പിന്നാലെ വളരട്ടങ്ങനെ വളരട്ടെ ദൈവത്തിൻ തിരു സാമ്രാജ്യം തകരട്ടങ്ങനെ തകരട്ടെ പാപച്ചങ്ങല തകരട്ടെ വളരട്ടങ്ങനെ വളരട്ടെ ദൈവത്തിൻ തിരു സാമ്രാജ്യം തകരട്ടങ്ങനെ തകരട്ടെ പാപച്ചങ്ങല തകരട്ടെ പോവുക നാം യേശുവിന്റെ പിന്നാലെ ദൈവപിതാവിൻ ഓമൽ സുതനാം യേശുവിന്റെ പിന്നാലെ അഭിവന്യ പിതാവിൻ്റെ പ്രതിനിധിയായി നമ്മുടെ ഈ ആത്മീയ ഉത്സവത്തിൻ്റെ സമാപന സന്ദേശം നൽകുന്നതിന് പിതാവിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ രൂപത ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ഷൈജു പരിയാത്തശ്ശേരി അച്ഛനും അതുപോലെ തന്നെ പിതാവിൻ്റെ സെക്രട്ടറി അച്ഛനും ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചാൻസലർ അച്ഛന്, നമ്മുടെ വികാരിയച്ഛൻ്റെയും നമ്മുടെ ധ്യാന ഗുരുക്കന്മാരുടെയും അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും ഇടവകയിലെ ഓരോ കുഞ്ഞിൻ്റെയും ഓരോ അംഗത്തിൻ്റെയും പേരിലുള്ള സ്വാഗതം ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോർജ് ഇടഴുത്തച്ഛ, ധ്യാനഗുരു ബഹുമാനപ്പെട്ട വർഗീസച്ച, മറ്റ് വേദിയിലുള്ള അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട മാർട്ടിൻ കബ്രാളച്ച, സ്നേഹമുള്ള പോളച്ച, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈ കഴിഞ്ഞ 6 ദിവസങ്ങളായി നിങ്ങൾ സ്വർഗീയ അനുഭവത്തിലാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ പാട്ടും ഡാൻസും നിറഞ്ഞ ചിരിയും എല്ലാം സന്തോഷത്തിൻ്റെ അടയാളങ്ങളാണ്. എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുകയാണ് ദൈവത്തിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ നാമത്തിൽ. അതിരാവിലെ വെളുപ്പിനെ വെടിവെച്ച് കേട്ട് നിങ്ങളെല്ലാവരും എഴുന്നേൽക്കുമായിരുന്നു ഈ ദിവസങ്ങളിൽ. ആ വെടി പൊട്ടിക്കാനൊക്കെ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ വെടിവെച്ച് കേട്ട് ചാടി എഴുന്നേറ്റ് പതാകയുമായി ജയ് വിളിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് നിങ്ങൾ ധ്യാനത്തിന് പോയിക്കൊണ്ടിരുന്നത്. പ്രഭാതത്തിൽ എല്ലാവരും ഉണർവോടുകൂടെ ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദിവ്യബലി അർപ്പിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഈ 6 ദിവസവും ഇതുതന്നെയായിരുന്നു. എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ട് ഇരിക്കുകയാണ്. ഇപ്പോഴെല്ലാവരും മാലാഖന്മാരെ പോലെയാണ്. ഈ 6 ദിവസവും ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ധ്യാന ദിവസങ്ങളിൽ സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇന്ന് രാവിലെയാണ് വിവാഹവൃത വാഗ്ദാന നവീകരണം നടത്തി. പണ്ട് കല്യാണം നടന്നതിൻ്റെ ഓർമ്മ, അതുപോലെ അപ്പച്ചനും അമ്മച്ചയൊക്കെ പരസ്പരം മാപ്പ് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ മക്കളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളുടെ സ്നേഹപ്രകടനം, ദൈവാനുഭവത്തിൻ്റെ ദിവസങ്ങൾ ആയിരുന്നു ഈ 6 ദിവസങ്ങൾ. തീർച്ചയായിട്ടും ഈ
ദിവസങ്ങൾ അനുഗ്രഹപ്രദമായിരുന്നു. വൈപ്പിൻ പ്രത്യാശ മാതാവിൻ്റെ നാമത്തിലുള്ള ഈ ഇടവകയ്ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഒത്തിരിയേറെ ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ലഭിച്ചു. പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം സ്നേഹിക്കാനും പരസ്പരം പങ്കുവയ്ക്കാനുമെല്ലാം നമ്മൾ ഒരുമിച്ച് കൂടിയ അനുഗ്രഹീതമായ ദിവസങ്ങൾ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, നമ്മുടെ അച്ഛന്മാർക്ക് നന്ദി പറയാം, വികാരി അച്ഛനും മാട്ടിനച്ഛനും നന്ദി പറയാം. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഒരുമിച്ച് കൂടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ ഉണ്ടാകാനായിട്ട് ഇടവന്നത്. അപ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വഴി അച്ഛന്മാർ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോടുകൂടെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ദൈവവചനം ഒത്തിരി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ മുഴുവനും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഇനി ഒരു നീണ്ട പ്രസംഗത്തിൻ്റെയും ആവശ്യം ഇല്ല. അച്ഛന്മാരുടെ ധ്യാനത്തോട് കൂട്ടിച്ചേർത്ത് കർത്താവിൻ്റെ ഒരു ഉപദേശം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചനം, അതായത് തൻ്റെ ശിഷ്യന്മാരും മറ്റുള്ളവരും എല്ലാവരും കൂടി നിന്നപ്പോൾ ഈശോ അവരോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറുക. നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറരുത്. ഈ ദൈവവചനം നമ്മളെയൊക്കെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്ന ദൈവവചനമാണ്. ഈ ദൈവവചനം ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കൊരാളെ എങ്ങനെ വെറുക്കാൻ സാധിക്കും? ഒരാളെ എങ്ങനെ ദ്വേഷിക്കാൻ സാധിക്കും? എങ്ങനെ വേദനിപ്പിക്കാൻ സാധിക്കും? അതായത് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്നോട് എങ്ങനെ പെരുമാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ വീട്ടിലെ ഒരു മകൻ, എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കും. എൻ്റെ കഷ്ടതയിൽ എന്നെ ആശ്വസിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. എന്നെ സഹായിക്കണമെന്നും എന്നോട് കരുണ കാണിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കും. അപ്പോൾ പിന്നെ മറ്റുള്ളവരോട് നമുക്കെങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറാൻ പറ്റും? മറ്റുള്ളവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? മറ്റുള്ളവരെ നമുക്ക് എങ്ങനെ പരിഹസിക്കാനും വേദനിപ്പിക്കാനും സാധിക്കും? ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ മനസ്സിലുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കുവാൻ നമുക്ക് സാധിക്കില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത കൂടി ഈ ധ്യാനാവസരത്തിൽ നമുക്ക് സ്വീകരിക്കാം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും എല്ലാവരെയും എനിക്ക് നൽകിയിരിക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ്, അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അവരെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്, അവരെ പരിഹസിക്കാനോ അധിക്ഷേപിക്കാനോ താറടിച്ച് കാണിക്കാനോ അവരെ കുറ്റം വിധിക്കാനോ ഒന്നും എനിക്ക് അർഹതയില്ല, എനിക്ക് അവകാശമില്ല. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിലോ നമ്മുടെ കുടുംബത്തിൽ വഴക്കുണ്ടാവുമോ? നമ്മുടെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവുകയില്ല. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ നേച്ചർ അനുസരിച്ച് അവരോട് പെരുമാറാൻ പറ്റും. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റും. മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും സാധിക്കും. നമുക്കും ഈ തമ്പുരാൻ്റെ ഈ വചനം സ്വീകരിച്ചുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്തവരാകാം, സ്നേഹിക്കുന്നവരാകാം, മനസ്സിലാക്കുന്നവരാകാം, മറ്റുള്ളവരെ പറ്റി
നന്മ പറയുന്നവരാകാം. എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുന്നു. അഭിമന്യ പിതാവിൻ്റെ എല്ലാ ആശംസകളും നൽകുവാൻ പറഞ്ഞിട്ടുണ്ട്. പിതാവിന് അസൗകര്യമാണ്, പിതാവ് സ്ഥലത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ധ്യാനം നടക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനും മാർട്ടിൻ ഗബ്രിയേൽ അച്ഛനും വന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പിതാവ് അസൗകര്യം പറഞ്ഞിരുന്നു. പിതാവ് പ്രത്യേകം നിങ്ങൾക്ക് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരിടുന്നുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ഇടവകയിൽ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ്റെയും ഗബ്രിയേൽ അച്ഛൻ്റെയും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു വലിയ കുടുംബമായി ഏറ്റവും സന്തോഷത്തോടുകൂടെ ഈ ഇടവക നേരത്തെത്തതിനേക്കാൾ കൂടുതലായി നേരത്തെയും നന്മ ചെയ്യുന്ന സ്നേഹമുള്ളവർ തന്നെയാണ്. എന്നാൽ അല്പം കൂടി ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ കൂടുതൽ ചൈതന്യം ലഭിച്ചിട്ടുണ്ട്. ആ ചൈതന്യത്തോടുകൂടെ ഏറ്റവും സന്തോഷകരമായ വിശുദ്ധിയുള്ള തമ്പുരാന് പ്രിയപ്പെട്ട ഇടവകയായി ഉയർന്നു വരുവാനുള്ള എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് ഒരിക്കൽ കൂടി നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മാലാകമാരും കരമുയർത്തി കരമടിച്ച് ശക്തിയോടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ, ദൈവ പൈതലിന്റെ സ്വാതന്ത്ര്യത്തോടെ, പരിശുദ്ധാത്മ കൂട്ടായ്മയിൽ, ഇടവകയുടെ കൂട്ടായ്മയിൽ ഈശോയെ ആരാധിക്കുന്നു. ശക്തിയോടെ കരമടിച്ച് ഈശോയെ ആരാധിക്കുക. കരമടിച്ച് പാടി പ്രാർത്ഥിക്കാം. എല്ലാവും നിന്റെ നാമം പാടിയിടുന്നു, സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാം ഒട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്നു, ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാ നാവും നിന്റെ നാമം പാടിയിടുന്നു, ദൈവരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. എല്ലാം ഒട്ടും നിന്റെ മുൻപിൽ മടങ്ങിയിടുന്നു, സ്നേഹരാജ്യം സ്വപ്നം കണ്ട് ആരാധിക്കുന്നു. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, മാലാകമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിലായിരിക്കുക.
ഈശോ നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്ന സമയം ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് വൈപ്പിൻ നിവാസികളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ത്? ഒരു നിമിഷം ശാന്തമായിട്ട് ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുക. ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ ശാന്തമായിട്ടിരിക്കുമ്പോൾ ഇനി കേൾക്കുന്ന സ്വരം നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എഴുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കാണുന്നു ജോഷുവയുടെ പുസ്തകത്തിൽ, ഇതാ അമരൂരിന്റെ കരങ്ങളിൽ ഇസ്രായേൽ ജനം അകപ്പെടുന്നു. ഇസ്രായേൽ ജനം പരാജയപ്പെടാനുള്ള ഒരു ഗണമായിട്ട് മാറുന്നു. ഇസ്രായേൽ ജനം ഇതാ അപമാനിതരാകുന്നു, പരാജയപ്പെടുന്നു. ജോഷുവ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ജോഷുവയോട് ദൈവം പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു. എടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് അവരെടുത്ത് അവരുടെ ഭവനത്തിൽ സൂക്ഷിച്ചു. അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ എടുത്തു, അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല. നിഷിദ്ധമെന്ന് ഞാൻ പറഞ്ഞത് നശിപ്പിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിലൂടെ ദൈവം ആഗ്രഹിച്ചത് നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം മാറിപ്പോകാനാണ്. അതാണ് കുമ്പസാരത്തിലൂടെയും ശുശ്രൂഷകളിലൂടെയും പരിശുദ്ധാത്മാവ് ഉറപ്പിച്ചത്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം വേരോടെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി, പിശാചിന്റെ ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞു. ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർക്ക്. എത്ര പേർക്കാണ് ആയുസിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ കുമ്പസാരിക്കാൻ പറ്റിയത്? ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തോരം സന്തോഷമാണ്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് ദൈവം തന്നതാണ്, അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടല്ല, ദൈവീകമാണ്. ഈ ഞായറാഴ്ച ഈ ധ്യാനം കൂടാൻ തുടങ്ങി, ഈ ധ്യാനം കൂടാൻ തുടങ്ങിയതിനേക്കാൾ ഇപ്പൊ കുറെ കൂടി സന്തോഷം. ഈ ജീവിതത്തിൽ ആയുസിൽ ഇതുവരെ ഇല്ലാത്തതുപോലെ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റി. ഞാൻ ഈ ധ്യാനത്തിന്റെ ആരംഭത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ കാര്യം ഈ ധ്യാനം തീരുന്നതിന് മുമ്പ് ദൈവം നടത്തി തന്നു. ഈ ധ്യാനത്തിലൂടെ വലിയൊരു വിടുതൽ എനിക്ക് കിട്ടി, ക്ഷമിക്കാൻ കൃപ കിട്ടി. എൻ്റെ കുടുംബത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കടന്നു വന്നു. ഇങ്ങനെ ഈ ധ്യാനത്തിലൂടെ ഏതെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി, എല്ലാവരും ഒന്ന് കരമുയർത്തിക്കേ. ഏതെങ്കിലും ഒരു അനുഗ്രഹം ഇതിനോടകം തന്നെ അനുഭവിച്ചവരൊന്ന് കരമുയർത്തി കരം വീശിക്കേ. പ്രിയപ്പെട്ടവർ, ഓർക്കുക, ഒരുപാട് പേര് എല്ലാവരും തന്നെ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കരമടിച്ച് ശിശുക്കുന്നു പറയുക, ശക്തിയോടെ കരമടിച്ച് ശിശുക്കുന്നു പറയുക. ഇന്നലെ രാത്രിയിൽ രണ്ട് ധ്യാന കേന്ദ്രങ്ങളിലും ഒരുപാട് പേരെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേ ദൈവപുത്ര, ആമേ ആമേ സർവശക്ത നിത്യ പിതാവേ, ആമേ ആമേ യേശുനാഥ, ആമേ ആമേ ദൈവപുത്ര, ആമേ ആമേ സർവശക്ത നിത്യ പിതാവേ, നിത്യ പിതാവേ. എൻ്റെ പേര് ജോഷി ജോർജ് എന്നാണ്. ഞാൻ ഈ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. എനിക്ക് ഇതുപോലുള്ള ഒരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. 2007 നമുക്കിവിടെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഈ സമയത്താണ് വരുന്നത്. ഇതിൻ്റെ അനുഭവം എന്ന് പറയാനായിട്ട് വളരെ ഒരു എന്താണ്, മറ്റേ യൂത്തിൻ്റെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൻ്റെ
ഇത് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ കണ്ടു, ആദ്യത്തെ ദിവസമൊന്നും അധികം ഇല്ലായിരുന്നുവെങ്കിലും യൂത്ത് ഈ ഇടവകയിലെ എല്ലാവരും തന്നെ വന്നു ഇതിൽ സംബന്ധിക്കുകയുണ്ടായി. വികാരിയച്ഛൻ വളരെ സന്തോഷത്തിലാണ് ഞങ്ങളുടെ. അതുപോലെ വീട്ടിലെ സ്ത്രീകൾക്കൊക്കെ തന്നെ ഭയങ്കര സന്തോഷമായി മാറിയിരിക്കുകയാണ് ഈ ധ്യാനത്തോടുകൂടി. എൻ്റെ പേര് ഗ്ലാഡ്വിൻ. ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഇത് 2007 ഇവിടെ നടത്തിയപ്പോൾ ഞാൻ അതിൻ്റെ കൺവീനറായിരുന്നു. വളരെ നല്ലൊരു അനുഭവമുള്ളൊരു ധ്യാനമായിരുന്നു. ഈ പ്രാവശ്യം ഈ ധ്യാനം ഇവിടെ വരുന്നെന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഒരുങ്ങി ഈ ധ്യാനം എത്രയും പെട്ടെന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് കൂടണമെന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ ആയിരുന്നു. അപ്പോൾ ഈ 7 ദിവസം, ഈ 5 ദിവസം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ദിവസമായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് യൂത്തിൻ്റെ ഒഴുക്കായിരുന്നു. ആദ്യം 10 പേരായിരുന്നെങ്കിൽ പിന്നത്തെ ദിവസം അത് 20 ആയി. ഇവർ തന്നെ പോയി ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത്രയും ആത്മാർത്ഥമായിട്ടും വിശ്വാസത്തോടുകൂടിയും ഈ ഇതിന് വരുമ്പോൾ നമ്മൾ അവരോട് കൂടുതൽ ആത്മാർത്ഥത കാണിച്ച് അവരെ കൂടുതൽ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നി. ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ കഴിഞ്ഞ മിഷനില്ലാഞ്ഞ ഒരു അനുഭവമായിരുന്നു. തിരി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ആരോടെങ്കിലും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ആ തിരി കൊടുക്കുമ്പോഴത്തേക്കും ആ വഴക്ക് മാറുന്നൊരു സംഭവമാണ് ഞങ്ങൾക്ക് അനുഭവമായത്. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ പലവരായിട്ടും സംസാരിക്കാതെ ഉണ്ടായിരുന്നു. പക്ഷെ ആ തിരിയുടെ കൈമാറ്റം ഒത്തിരി പേരോടുള്ള വഴക്കുകൾ മാറാനായിട്ട് ഇടവന്നു. അത് വലിയൊരു അനുഭവമായിരുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർക്കുന്നു. പോപ്പുലേഷൻ ധ്യാനത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവാനുഗ്രഹം സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ സ്നേഹത്തിൻ്റെ പതാകയിൽ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ.